വന്നതൊക്കെ സത്യമാണോ? ആനൂറ് സത്യാ. ജോനാഥനെ പോലെ ബെഡായി എല്ലാരുമാണോ? സത്യം പറ. എന്നാ എന്നെ വിശ്വസിക്കണ്ട. എന്റെ വാപ്പച്ചിന്റെ ഉപദേശം നിർത്തിക്കാൻ എന്തോ ഒരു വൈകുന്ന മൊബൈൽ അങ്ങളോട് ചോദിക്കണം. മോളോ, മൊബൈൽ ആരെടുത്താള്? അപ്പുന്റെ അടുത്ത്. മാളു പറഞ്ഞ സത്യായിക്കുല്ലേ? തിങ്കളാഴ്ച ഫോൺ ഹെഡ്മാസ്റ്ററെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഹെഡ്മാസ്റ്റർ ഫോൺ പിടികൂടി. അപ്പൊ നിങ്ങക്ക് വഴി നീട്ടി തന്നെയല്ലേ? ആ വാ 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 വാ, ഇവിടെ വാ. മോക്ക് എവിടുന്ന ആ ഫോണ് കിട്ടിയത്? ശരിക്കും പറ. മിടുക്കത്തിയല്ലേ? വാ വാ. സ്കൂള് വിട്ട് പോകുമ്പോ വൈന്ന് വീണ് കിട്ടിയതാ. ഓഹോ, ഒന്നും പറയാൻ പറ്റില്ല ടീച്ചറെ. മൊബൈലിന്റെ പിറകിൽ തന്നെ പോലീസ് ഇപ്പം എത്തും. ഇത് കണ്ടിട്ട് ഏതോ വലിയ ഗൾഫുകാരൻ്റെതാന്നാ തോന്ന്. ആകെ കുലുമാലാകും. ആ കരീം മാഷി വരുന്നുണ്ട്. മൂപ്പറേ മൊബൈൽ വിദഗ്ധനാ. മാഷേ നിങ്ങളെയും കാത്ത് നിൽക്കുക. ഏ എന്താ മാഷേ? വരി പറയാം. ഇത് ഓണാവുന്നില്ലല്ലോ, ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇന്നലെ രാത്രി ഒരങ്കിള് വിളിച്ചിരുന്നാ ഇവര് പറയുന്നു. ഏ ആരെയാ വിളിച്ചടോ? നമ്മളെ മാളൂനെയാ. ആ മാളൂതൊക്കെ കാണും, നമ്മളെ ചോഹനാത്തേനെ കണ്ട ആളല്ലേ. നിങ്ങക്ക് എന്താ മാഷേ? ഇതില് ബാറ്ററി സിം കാർഡ് ഒന്നുമില്ല. ഇത് IMEI നമ്പർ ഇല്ലാതെ കട്ടായി പോയ ചൈനീസ് മൊബൈലാണ്. ഇതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. ഇത് കുട്ടികൾക്ക് കളിക്കാനേ പറ്റൂ. ഇവിടെ നിന്നോ മാഷ് അങ്ങോട്ടേ കയറിയെന്ന് ഞാൻ കണ്ടതാ. ഹെഡ്മാസ്റ്റർ വലിച്ചെറിഞ്ഞ ഫോൺ വേറെ നാല് കുട്ടികൾ കണ്ടെടുക്കുന്നു. അവർക്കും മൊബൈൽ അങ്കിളിനോട് പലതും പറയാനുണ്ട്. മാളു പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്യ, എവിടെങ്കിലും ഒളിപ്പിച്ച് വെക്ക. ആ ശരിയാ, പിന്നെ വന്ന് വിളിച്ചു നോക്ക. എനിക്ക് മൊബൈൽ അങ്കിളിനോട് കൊറേ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു കൊറേ. ആ ഒളിപ്പിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഉൾനാടൻ പ്രദേശമായ കാരയാട് എന്ന ഗ്രാമത്തിലെ ALP സ്കൂളിലെ കുട്ടികളാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ചിത്രത്തിൻ്റെ സംവിധായകൻ മനീഷ് യാത്ര. നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് ഈ കുരുന്നു കലാപ്രതിഭകൾക്ക് സ്വീകരണം നൽകി.
കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ്, പി ടി ഉഷാർ റോഡ്, കോഴിക്കോട് 673032. ഇമെയിൽ knk@asianetnews.in. നമസ്കാരം.